ശശീന്ദ്രന്റെ പരാതിയിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ അന്വേഷണമില്ല. അന്വേഷണം വേണ്ട എന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അംഗീകരിച്ചു. തൃശൂർ പൂരം കലക്കലിൽ ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശയ്ക്ക് അനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കും. എ ഡി ജി പിയെ തിരക്കിട്ട് മാറ്റേണ്ട സാഹചര്യമില്ല എന്നും യോഗം വിലയിരുത്തുന്നു. റിനു ശ്രീധർ വിവരങ്ങളുമായി. റിനു, ഇപ്പോൾ സി പി എം സെക്രട്ടേറിയറ്റിന്റെ തീരുമാനങ്ങളായി പുറത്തേക്ക് വരുന്നത് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ അതേ തീരുമാനങ്ങൾ തന്നെയല്ലേ? തീർച്ചയായും അസ്മൃതി, അല്പസമയം മുമ്പാണ് എ കെ ജി സെൻറ്ററിൽ നിന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അവസാനിച്ച നേതാക്കളെല്ലാം പുറത്തു വന്നത്. ഇന്നത്തെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ സ്മൃതി സൂചിപ്പിച്ചതുപോലുള്ള നിലപാട്, അതായത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിനെത്തി മുഖ്യമന്ത്രി സ്വീകരിച്ച അതേ നിലപാട്, അതായത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിക്കെതിരെയും എ ഡി ജി പി ആയിട്ടുള്ള എം ആർ അജിത് കുമാറിനെതിരെയും ഒരു തരത്തിലുള്ള നടപടികളും വേണ്ട എന്നുള്ള നിലപാട്, ആ നിലപാട് തന്നെയാണെന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും തീരുമാനമായി കൈക്കൊണ്ടത്. അന്വേഷണം നിലവിൽ നടക്കുകയാണ്. ആ അന്വേഷണത്തിന് ശേഷം മാത്രം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിച്ചാൽ മതി, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതേ നിലപാട്, ആ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം സംസ്ഥാന സർക്കാർ ഒരു നടപടി അല്ലെങ്കിൽ തീരുമാനമെടുത്താൽ മതി എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും എടുത്തിരിക്കുന്ന നിലപാട്. അതുപോലെ തന്നെയാണ് പി ശശിക്കെതിരെയും. പി ശശിക്കെതിരെ ഒരു തരത്തിലുള്ള നടപടി സ്വീകരിക്കുവാനോ പരിശോധന നടത്തുവാനോ അന്വേഷണം നടത്തുവാനോ മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതേ കാര്യം തന്നെയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ഇന്ന് ചർച്ച ചെയ്ത തീരുമാനത്തിലെത്തിയത് എന്നുള്ളതാണ്. എന്തായാലും സി പി എമ്മിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് പി വി അൻവർ എം എൽ എ ഉന്നയിച്ചത്. അതിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നിരവധി അന്വേഷണങ്ങൾ നടത്തുന്നു. ആ അന്വേഷണങ്ങൾ നടത്തുമ്പോഴും എം ആർ അജിത് കുമാർ തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ എതിരെ ഒരു നടപടിയും എടുക്കേണ്ട, നിലവിൽ റിപ്പോർട്ട് വരട്ടെ എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് രാവിലെ തന്നെ വാർത്തകൾ ഉയർന്നു വന്നതാണ്. കൃത്യമായി തന്നെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നൽകിയ റിപ്പോർട്ടിൽ ഡി ജി പി സംതൃപ്തനല്ല. അതുകൊണ്ട് തന്നെ ഒരു ശുപാർശ, 4 ശുപാർശകൾ അടങ്ങിയ ഒരു ശുപാർശ കത്ത് കൂടി ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുമ്പോൾ ഡി ജി പി നൽകി എന്നുള്ളതാണ്. അതിന്മേലൊരു തുടർ അന്വേഷണം വേണമോ വേണ്ടേ എന്നുള്ളത് ആഭ്യന്തര സെക്രട്ടറി തീരുമാനിക്കും. ആ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി പരിശോധിക്കുകയാണ്. അതിനുശേഷം അത്തരമൊരു തീരുമാനം കൈക്കൊണ്ടാൽ മതി എന്നുള്ളൊരു കാര്യവും ഇന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ വിശദമായൊരു ചർച്ച നടന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊരു ആവശ്യം പി വി അൻവർ മുന്നോട്ട് വയ്ക്കുമ്പോൾ പാർട്ടിയിൽ തന്നെ ചിലർക്ക് അത്തരം ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന സൂചനകൾ അന്നേ വന്നിരുന്നതാണ്. അപ്പോൾ പി ശശിയുമായി ബന്ധപ്പെട്ടൊരു വിശദമായ ചർച്ച നടന്നിരിക്കുന്നു സെക്രട്ടേറിയറ്റിൽ. തീർച്ചയായും, അതായത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പ്രധാനമായും ഇന്ന് അജണ്ടയ്ക്കപ്പുറം വലിയ രീതിയിൽ ചർച്ചകൾ നടത്തിയത് എന്ന് പറയുന്നത് ഈ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ തന്നെയാണ്. അതായത് എ ഡി ജി പിക്കെതിരെ ഉള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ, അന്വേഷണങ്ങൾ, ഒപ്പം പി ശശിക്കെതിരായി ഉയർന്നു വന്ന അന്വേഷണങ്ങൾ, ക്ഷമിക്കണം, ആരോപണങ്ങൾ, ഇതിന്മേലുള്ളൊരു ചർച്ച തന്നെയാണ് നടത്തിയത്.